പെറ്റ് സെഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ അറിയോ, നമ്മളിവിടെ ഒരു പുതിയ പെറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമായി പറയുന്നത് ഈ കേജിലേക്ക് ഏതാ ബേർഡ് വരുന്നതെന്ന് കുറെ ആളോട് കമന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് രണ്ട് ആൾക്കാർ ഡക്കിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വരുന്നത് ഡക്ക് തന്നെയാണ്, വുഡ് ഡക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രീഡാണ് വരുന്നത് കേട്ടോ. വുഡ് ഡക്ക് നമ്മൾ മാൻഡേറിയൻ ഡക്കിനെയും കൂടി നോക്കിയിട്ടുണ്ട്, നമുക്ക് കിട്ടിയില്ല. വുഡ് ഡക്കിന്റെ ഒരു സെമി അഡൾട്ട് ആയിട്ടുള്ള ബേർഡിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. നമ്മൾ ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പെറ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് ഇന്നൊന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ കേജിന്റെ പണി കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഈ എക്കോനെയും നമ്മുടെ ഡക്കോനെയും അതുപോലെ മൈക്കിനൊക്കെ ഇതിനകത്ത് ഒന്ന് വെറുതെ വിട്ടു നോക്കാം, എന്താ അവസ്ഥ നോക്കാം. ഓക്കെ, അതൊന്ന് ജസ്റ്റ് കാണാം. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. പിന്നെ ഇവിടെ ഇനി കുറച്ച് കാര്യങ്ങൾ വരാനല്ലോ, ഇവിടെ നല്ല ഒന്ന് രണ്ട് വെറച്ച് വരാനുണ്ട്, അതുപോലെ ഇവിടെ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട്. അപ്പോൾ ഏകദേശം കഴിഞ്ഞു. പിന്നെ ഇതുണ്ട്, ഇതിന്റെ കല്ലിന്റെ പണിയൊക്കെ റോക്കിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അതിന് വെള്ളം നിറയ്ക്കേ വേണ്ടു. ഓക്കെ, കേക്കോ വന്നിട്ടുണ്ട്. ഡക്കോന് പുതിയ വാലൊക്കെ വരുന്നുണ്ടേ. ആ വാലൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കണ്ടാ, കംപ്ലീറ്റ് പുതിയ വാല് വരുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ നല്ല രസമാവും. ഇവരെ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ ഇവിടെ വെറുതെ കുളിക്കാനൊക്കെ വിടുക അല്ലേ, രസമായിരിക്കും. നമ്മുടെ മൈക്ക് വരെ പോകണ്ടേ. അപ്പൊ നല്ല മഴ വരുന്നുണ്ട്, അപ്പൊ നല്ല നമുക്ക് കയറാം. നമുക്ക് ഏതായാലും നമ്മുടെ വുഡ് ഡക്കിനെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, അതിന് മുമ്പ് നമ്മള് റെഡ് ഹെയർ സ്ലൈഡറിനെ കുറിച്ചിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനും കൂടി ജസ്റ്റ് ഒന്ന് ഫീഡ് ചെയ്യുന്നതും കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് ഡക്കിനെ കാണാം. ഓക്കെ, ആളുകളായിപ്പോയേ. എങ്ങനെയുണ്ട് നമ്മുടെ കേജ്? എങ്ങനെയുണ്ട്? രസം ഉണ്ടോ? ഇഷ്ടപ്പെട്ടാ? അത് നമുക്ക് നേരെ വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ടിൽ ഗ്ലാസ് തന്നെ ചെയ്തില്ലേ. നമ്മൾ ഇതിന് എല്ലാത്തിനും ഗ്ലാസ്സാ ചെയ്യുന്നു കേട്ടോ, കംപ്ലീറ്റ് ഗ്ലാസ് തന്നെ. ഹലോ ഹലോ, വരും വന്ന മോനെ, മോനെ കടിച്ചിട്ടല്ല കേട്ടാ, രസാണ് ബേർഡ്സ്. ഹായ്, നമ്മുടെ റിയോവും കോക്കോയിലും കൂടി വന്നു കഴിഞ്ഞാൽ പൊളിയാവും. ഓക്കെ, എല്ലാവരും ഇവിടെ പണിയെടുക്കുന്നതുകൊണ്ട് കംപ്ലീറ്റ് മാറ്റിയിട്ടുള്ളതേ. എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ നല്ല രസം. ഇപ്പൊ കുറച്ച് കടി കൂടുതലാണ് നമ്മുടെ എക്കോ. നമ്മുടെ മൈക്ക് കുഴപ്പമില്ല, മൈക്ക് കുഴപ്പമില്ല അല്ലേ, അടിക്കണ്ട. നമ്മൾ പക്ഷെ സോഫ്റ്റായിട്ട് അടിക്കും. ഞാൻ പറഞ്ഞില്ല ഇവ നല്ല കടിയാണ് നമ്മുടെ എക്കോ. ഓ നമുക്ക് ആമക്ക് ഫീഡ് ചെയ്യാം. ആമങ്ങനെ നമ്മള് ഫുഡും കൊണ്ടുവരുമ്പോ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. നമ്മുടെ അടുത്ത് ഉള്ളത് മൂന്ന് ഫീമെയിൽ ഒരു മെയിൽ വന്നിട്ടാ. എത്ര ചെറിയ ആമയെന്ന് ഒറ്റടിക്ക ഫുഡ് എടുത്തിട്ടുണ്ടാ. ആവേശമാണ്, പിന്നെയും 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 വാങ്ങിക്കാനല്ലേ. കൊടുക്കണ്ട, തരാ തരാ തരാ. പിന്നെ ആരോ പറഞ്ഞത് ഇതിന് പല്ലില്ല, അത് പല്ലുണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളിവിടെ നമ്മുടെ ആപ്പിനെ നല്ല കടി കടിഞ്ഞിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു, നല്ല കട്ടായിട്ടുണ്ടായിരുന്നു. ഇതാ മീൻ, നിങ്ങളുടെ നാട്ടിലല്ലേ ഈ മീൻ, എന്താ പറയാ, ഇവിടെ കൗപ്പാന്ന് പറയട്ടോ. നിങ്ങളെ ബാക്കിയുള്ള പല സ്ഥലത്ത് പല പേരാന്ന് തോന്നും. വേണ്ട, ഇവനിക്ക് ഏറ്റവും കൂടുതൽ ആവേശം നമ്മുടെ കടിയനായ മെയിലിന്. അവനൊന്നുകൂടി ഫ്രണ്ട്ലി ആണട്ടാ. ഫ്രണ്ട്ലി ആണെങ്കിലും കടിക്കൊന്ന് യാത്ര കുറവില്ല. അതുകൊണ്ട് വേറെ ആർക്കും നിന്നാൽ കൊള്ളില്ല. എനിക്ക് തന്നെ വേണ്ടത് കംപ്ലീറ്റ്. പിന്നെ നമ്മുടെ നിങ്ങൾ പറഞ്ഞ ഗാർഡനിൽ ചെറുതായിട്ട് സെറ്റാക്കാൻ തോന്നില്ല, അതെല്ലാം ഏകദേശം ആയിട്ടുണ്ടേ. എന്നിട്ട് വളർന്ന് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അധികം മണി പ്ലാന്റ്സ് ആണ്.
പിന്നെ ഇതിനെ വളർത്തുന്നതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാവരും പേടിപ്പിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മെയിൻ നോക്കി ആമയാന്ന് ഇത് മൊത്തം അസുഖം പരത്തുന്ന പോലെയാണ് ഇപ്പൊ തോന്നുന്നത്. പക്ഷെ അങ്ങനൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഈ ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ കറക്റ്റ് ഭൂമിക്ക് അടിയിലേക്ക് പോകുന്ന രീതിയിൽ ചെയ്താൽ മതി. അല്ലാതെ ഇത് ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് അങ്ങനെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിനെ ന്യായീകരിക്കുന്നതല്ല, ഇതിനെ വളർത്താന്നുള്ള ന്യായീകരിക്കുന്നതല്ല. പക്ഷേ ഇതുപോലെ നമ്മളിപ്പോൾ കുതിരനെ വളർത്തുമ്പോൾ കുതിരക്ക് ടെറ്റനസിൻ്റെ പ്രശ്നമുണ്ട്, കുതിര ചാണകം നെറ്റും വിഷയുള്ള ചാണകം, അങ്ങനെ കുറേ കാര്യങ്ങൾ പല ജീവികൾക്കും ഉണ്ട്. ഈ ആമക്ക് മാത്രമല്ല പ്രശ്നം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ജീവിനെയും വളർത്താൻ പറ്റില്ല. അപ്പോൾ അത്ര ഭയങ്കരമായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ നല്ല ഡ്രെയിനേജ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മളതിനെ തൊട്ടാൽ നല്ല ശരിക്ക് തോപ്പിട്ട് കഴുകുക. പിന്നെ പ്രായമുള്ള ആൾക്കാരും ചെറിയ കുട്ടികളൊന്നും ഇതിനെ തൊടാതിരിക്കുക. അത്തരം രീതിയിൽ നമ്മൾ വളർത്തിയാൽ മതി, എന്നാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. നമ്മളില്ല അതിനെ കൊണ്ടുപോയിട്ട് കളയാനൊന്നും നിൽക്കണ്ട ആരും. എന്താ കാലാവസ്ഥ നോക്കിയല്ലേ, ഇവിടെയല്ലേ നമ്മൾ വേറെ രീതിയിൽ എന്തെല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ടേ. അടുത്ത ആഴ്ച കാണാം, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മരത്തിന്റെ ഫുള്ള് ഇലകൾ പോയേ. രണ്ടാമത് പുതിയ പുതിയ ഇലകൾ വരും, ആ മരത്തിന്റെ മാത്രമേ പോയിട്ടുള്ളൂ. ഇവിടെ ക്ലൈമറ്റ് നോക്കിയാ മൊത്തത്തിൽ പൊളിയല്ലേ. നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങനത്തെ നല്ല കാലാവസ്ഥയും നല്ല കട്ടൻ ചായയും. ഓ ടോർക്കിനെ നമ്മളിപ്പോൾ ദൂരത്ത് നിന്നിടണമെങ്കിൽ വരുന്നുണ്ടെങ്കിലും വിളിച്ചാൽ, അല്ലെങ്കിൽ നമ്മളെ കണ്ടാൽ തന്നെ ടോർക്ക് നല്ല സൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ വിളിക്കും കേട്ടോ. ടോർക്ക് വിളിച്ചാൽ തന്നെ അതിൻ്റെ സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കും. അത് ആ സ്നേഹം കാണിക്കും. ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ടോർക്കിന് ഇപ്പോൾ ഏകദേശം ഒരു 5 ദിവസമായി നമ്മൾ ലഞ്ചിങ്ങും കാര്യങ്ങളൊന്നും കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ, ഈ പുറത്തിറക്കാൻ പറ്റുന്നില്ല, നല്ല മഴയും കാര്യങ്ങളിലായതുകൊണ്ട് നമ്മൾ ഇന്ന് ജസ്റ്റ് ഇറക്കിയതാണ്. ഇറക്കുന്ന സമയത്ത് ഇതുണ്ടായി 2-3 ദിവസം ഇറക്കാണ്ട് നിന്ന് ഇറക്കി കഴിഞ്ഞതാണ്. ഭയങ്കര കളിയായിരിക്കും, അവരുടെ എനർജി മൊത്തം കാണിക്കും. കളിക്കുന്നുണ്ടോ അപ്പിൻ്റെ അടുത്ത്? ഈ പുറത്തെ പുല്ല് നമ്മളിങ്ങനെ അധികം തിന്ന് ശീലിപ്പിക്കല്ലോ കേട്ടോ. അതാണ് നമ്മൾ ഈ പുല്ല് പുറത്ത് തിന്നാൻ വിടാത്തത്. പിന്നെ നടക്കാൻ പോകുമ്പോൾ ഓടാൻ പോകുമ്പോൾ ഒക്കെ ഇവർക്ക് ആ പുറത്തെ പുല്ല് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പുറത്തിറക്കുമ്പോൾ ഫീഡ് ചെയ്യാത്തത്. പിന്നെ നമ്മൾ ഈ പെറ്റ് സ്റ്റേഷൻ നമ്മൾ ഇതൊക്കെ ചെയ്യിക്കാൻ വേണ്ടി പുറത്തിറക്കുമ്പോൾ ഒരുപാട് വണ്ടിയും ആൾക്കാരും ദൂരത്തു നിന്നൊക്കെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ തുറന്നെന്ന് വിചാരിച്ചിട്ട് വരുന്നത്, കാണാനുള്ള ആഗ്രഹം കൊണ്ട് വരുന്നതാണെങ്കിലും നമ്മളിപ്പോൾ വർക്ക് തീരാത്തതുകൊണ്ടും അതേപോലെ ഒരു വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ നമ്മളെ പെറ്റ്സിനെ ആരും കാണുന്നത് നമുക്ക് വലിയ താല്പര്യമില്ലാത്ത വിഷയമാണ്. അപ്പോൾ വരുന്നവർ ദയവ് എനിക്ക് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റയിലും അതുപോലെ യൂട്യൂബിലെല്ലാം പറയും. ആ സമയത്ത് മാത്രം വന്നാൽ മതി. ഇപ്പം നമ്മൾ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ എന്ന് പറയുന്നത് നമുക്ക് തീരെ താല്പര്യമില്ല, നമുക്കൊരു മൂഡ് ഓഫാണ്. വന്നിട്ട് അവർക്ക് കാണിക്കാതെ തിരിച്ചു വിടാമെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വരുന്നവരൊന്ന് ശ്രദ്ധിക്കാം. മിക്കവാറും നമ്മൾ അടുത്ത മാസം ഓപ്പൺ ചെയ്യും, അതിന് ശേഷം വന്നാൽ മതി. നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് എന്തായാലും ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ അത് നമ്മൾ എന്തായാലും പബ്ലിഷ് ചെയ്യും കേട്ടോ. ഇപ്പോൾ വന്നിട്ട് തിരിച്ചു പോകുന്നതെന്ന് പറയുന്നത് നമുക്കും ഈ വരുന്നവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. നമ്മുടെ കുതിരേൻ്റെ കളിയുണ്ടോ, ഒന്ന് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇവൻ ആകെ നമ്മളെ ലോണ് മൊത്തം നശിപ്പിക്കും. നമ്മുടെ അങ്കോറ റാബിറ്റിൻ്റെ അതുപോലെ മിനി റെക്സ് റാബിറ്റിൻ്റെ ഒക്കെ നമ്മൾ മുന്നേ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മുന്നേ വീഡിയോയിൽ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ നമ്മൾ മിനി ലോപ്പിൻ്റെത് മാത്രമേ വീഡിയോ ചെയ്യാനുള്ളൂ. നമ്മൾ മിനി ലോപ്പിന് നമ്മളിപ്പോൾ ഏകദേശം അത് പ്രഗ്നൻ്റ് ആയിട്ടുള്ളത്, നമുക്ക് കുട്ടികളാകുമ്പോൾ പിന്നെ വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫീമെയിൽ അങ്കോറ. ഫീമെയിൽ വേറെ ഉണ്ട് കേട്ടോ, അങ്കോറ 3 ഫീമെയിലും ഒരു മെയിലാണ് നമ്മളടുത്ത് ഉള്ളത്. ഇതാ ഇവനാണ് നമ്മുടെ മെയിൽ. ഇവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. അവർ ഈ ഫറി ആയതുകൊണ്ട് ഭയങ്കര പാടാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ. സാധാ മുയലിനെ പോലെയല്ല.
നമ്മുടെ വുഡ്ഡക്കിന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രീഡിംഗ് സെക്ഷൻ ആണത്തേത്. നമ്മുടെ ഈ കാണുന്ന നമ്മുടെ ബ്രീഡിംഗ് സെക്ഷൻ നമ്മൾ ഇതുവരെ വീഡിയോസിലൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ അത് എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മളൊരു എഗ്ഗ് ഒരു വേറൊരു ജീവിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ, കാണിച്ചു തരാം. സംഭവം എന്താ അറിയോ, ഇവരാണ് നമ്മളെ അടുത്ത് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സംഭവമായി. നമ്മൾ ആർക്കും അറിയില്ല, പക്ഷെ ഭയങ്കര കില്ലാടിയാന്നാള് മുട്ട തിന്നുന്നതാണേ. ചെറിയ കുഞ്ഞു പ്രാവുകള കിളികള എല്ലാം ഇവരെ വന്നിട്ട് അറ്റാക്ക് ചെയ്യേ. മുട്ടയിൽ ഒറ്റടിക്ക് വീഴുന്നു. നമ്മളാരും കണ്ടാൽ തന്നെ വിശ്വസിക്കില്ല, ഇവർ മുട്ടയൊക്കെ തിന്നുന്നില്ല. അത്ഭുതമായിരിക്കും അധികം ആൾക്കാർക്കും. പക്ഷെ ഇവർ കഴിക്കുന്നത് ഇപ്പൊ ഡയറക്റ്റ് നമുക്ക് കാണാം. ഓക്കെ, എനിക്കത് പേടിച്ചിട്ട് കഴിക്കണം അറിയാം. നമ്മൾ ഈ മുന്നിൽ നിന്ന് അടിച്ച് സംസാരിക്കുന്നുണ്ട് ചെയ്യും. ഇവരെന്താന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ ഒന്ന് സംസാരമൊക്കെ ഒന്ന് നിർത്താം. ഓക്കെ, നമ്മള് തവളയും വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ നിന്നിട്ടാ. തവള ഭയങ്കര വ്രതത്തിലേ ഉള്ളത്, ഒരു രക്ഷയില്ല. സാധാരണ ഇപ്പൊ നമുക്ക് ആവശ്യമില്ല ഏതെങ്കിലും മുട്ടയൊന്നും ഉണ്ടല്ല, അപ്പൊ തന്നെ ടപ്പേന്നിട്ട് അടിച്ചിട്ടുണ്ടോ. നമ്മളെ പിള്ളേർ വന്ന് നല്ല കുട്ടിയാന്ന് പറയുമ്പോ കുരുത്തൊക്കെ കളിക്കല്ല അതുപോലെ. അപ്പൊ നമുക്ക് എന്നെ എപ്പോഴും കിട്ടുന്നുണ്ടെങ്കിൽ ആ വീഡിയോ എടുക്കട്ടോ. സാധാരണ മുട്ടയിലും കാണുമ്പോൾ അതിന് ഓടി വന്നിട്ട് എടുക്കും. അപ്പോ നമ്മുടെ ഇന്ന് അത് പാളിപ്പോയി. അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ അതിഥി കേട്ടോ, വുഡ്ഡക്ക് എന്ന് പറയും. ഓക്കെ, സംഭവം ഇപ്പൊ കാണാൻ ഇവരെ അഡൽട്ട് ആയാലും ഇവരെ ശരിയായ കളർ വരും കേട്ടോ. ഞാൻ എന്റെ ജസ്റ്റ് നെറ്റ് പിക്ചർ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോ അഡൽട്ടായി കളർ വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ, ഏകദേശം സെമി അഡൽട്ട് ആയിട്ടേ ഉള്ളൂ. ഒരു 3 മാസം കഴിയുമ്പോഴേക്ക് ഏകദേശം കളർ വന്നു തുടങ്ങും. ഇപ്പൊ ക്യാപ്പൊക്കെ വന്നു തുടങ്ങി. ഓക്കെ, ഇപ്പൊ നമ്മള് കുറച്ച് ദിവസമായി ഇവര് കൊണ്ടുവന്നിട്ടേ, ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടത്തേക്ക് പെറ്റ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് ഇപ്പൊ ഒരു 3 ദിവസമായി. നമ്മൾ ഇതിനെ കൊണ്ടുവന്നിട്ട് ഏകദേശം 1 മാസത്തിനടുത്തായി കേട്ടോ. അപ്പൊ നമ്മൾ ഏത് ജീവിനെ കൊണ്ടു കഴിഞ്ഞാലും കുറച്ച് ദിവസം ക്വാറന്റൈൻ, ഏകദേശം 20 ദിവസം ക്വാറന്റൈൻ ചെയ്തതിന് ശേഷമേ പെറ്റ് സ്റ്റേഷനിൽ കൊണ്ടുവരാറുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ബ്രീഡിംഗ് സെക്ഷൻ. നേരത്തെ കാണിച്ചില്ലേ, ഇത് കംപ്ലീറ്റ് പ്രാവുകൾ, ഇപ്പം കംപ്ലീറ്റ് ബേർഡ്സും കാര്യങ്ങളൊക്കെയാണ്. എല്ലാത്തിനും ബ്രീഡ് ചെയ്യുന്ന ഇവിടുന്ന് നടത്താം. ഇതാകുമ്പോ വലിയ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത സ്ഥലമാണ്. അതാണ് നമ്മുടെ ഫെരട്ട്. ഇതാ അത്യാവശ്യം വലുപ്പമായേ. വാ, ഫെരട്ടിൽ കേജിലേക്ക് മാറ്റുന്ന അത്ര. എന്താ തുറക്കാൻ പറ്റാത്ത? ആ ഓക്കെ, ഇതാ വാ 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 വാട. കളറിൽ മാറിയേ, പഴയ കളറേ അല്ല. വാ, കടിക്കുന്നുണ്ടോ? കടിക്കുന്നുണ്ടോ? നമ്മളെ കൊണോന്റെ കുട്ടികൾ. വെള്ളം അത്യാവശ്യം നമ്മള് ടേം ചെയ്തെടുത്താണേ. നമ്മള് വലിയ കേജ് ആക്കുന്നില്ലേ, അതിന്റെ അകത്തേക്ക് നമ്മള് തുറന്നു വിട്ടിട്ട് നമ്മള് മേലേക്ക് കയറി വരാൻ വേണ്ടി ചെയ്ത കൊണ്ടൂസാണ് ഇതൊക്കെ. ഇവരൊക്കെ നമ്മൾ ഇങ്ങനെ നിർത്തിയേക്ക ഇവിടെ. കേറടാ, ഇതല്ല നമ്മുടെ സണ്ണ്. വാ മക്കളെ, വാ. എല്ലാവരും പേടിച്ചു തുടങ്ങിയേ. നമ്മൾ സാധാരണ ചെറിയ കേജ് ഒന്ന് ബ്രീഡ് ചെയ്ത് എടുക്കുമല്ലേ. ഇവരെ നമ്മൾ ആ വലിയ കേജ് ചെയ്യുന്നുണ്ടല്ലേ, അവരിന്ന് എല്ലാവരും നമ്മൾ മേലേക്ക് പറന്നു വരുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കേജ് ഉണ്ടായതിനു ശേഷം, ആക്കിയതിനു ശേഷം അങ്ങോട്ടേക്ക് മാറ്റാം. ഓക്കെ, ഇവിടെയല്ലേ കയറിക്കോ, കയറിക്കോ. അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞ റൂമില്ലേ, അതെന്തിനാന്ന് മനസ്സിലായിനാ. അതിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് കയറാം. ഇതാണ് നമ്മുടെ ഇൻക്യുബേറ്റർ ആൻഡ് ബ്രൂഡർ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഈ റൂം ഇട്ടോ. അതുപോലെ നമ്മുടെ അടുത്ത് ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ സെറ്റപ്പൊക്കെ. ഇത് മേലെ നമ്മള് നെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞാൽ ചെറിയ ഈച്ചകളും അങ്ങനത്തെ സംഭവം കയറുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതുണ്ടോ, ഇതെല്ലാം ബ്രൂഡർ ആൻഡ് ഇൻക്യുബേറ്റർ കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വലിയ ഇൻക്യുബേറ്റർ ഇങ്ങോട്ടേക്ക് മാറ്റേണ്ടത് കേട്ടോ. ഓക്കെ, ഇത് അതുപോലെ നമ്മുടെ ബ്രഹ്മന്റെ കുട്ടികൾക്ക്. ഇതിപ്പോ ഓരോ സെക്ഷൻ ആണ് കേട്ടോ. ഒരാഴ്ച ആയത്, 5 ദിവസമായത്, ഡേ ഓൾഡ്, അങ്ങനെ ഓരോന്നോരോന്നിനെ മാറ്റി മാറ്റി ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ റൂം കേട്ടോ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എന്തിനാന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ പുറത്ത് ഭയങ്കരമായ മഴയും ഇരുട്ടുമായിട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു, അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ഓക്കെ, ബൈ ബൈ.